കാശ് ഇല്ലാണ്ട് എന്ത് ഷോ ആണ് ചെയ്യാൻ പറ്റുന്നേ? പിച്ചക്കാരുടെ റിയാലിറ്റി ഷോ വേണമെങ്കിൽ ചെയ്യാം. ദേ പാർട്ടിസിപ്പന്റ് റെഡിയാ. ഏയ്, ഈ ന്യൂസ് കണ്ടോ? അന്ന് രാത്രി ഒരു പട്ടിയും കൊണ്ട് വാക്കിങ്ങിന് പോയ അങ്കിളെ നമ്മൾ കണ്ടില്ലേ? അയാൾ ആക്ച്വലി പോലീസ് കമ്മീഷണറാ. വേഷം മാറി കള്ളക്കടത്ത് കണ്ടുപിടിച്ചിരിക്കാ. നമ്മളെ ഇടിക്കാവുന്ന ലോറി ഇത് തന്നെയാ. ആ, അണ്ടർവെയർ ഇട്ട അങ്കിൾ അണ്ടർകവർ പോലീസ് ആയിരുന്നു അല്ലേ? സാർ, ഇത് കണ്ടോ, നമ്മള് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞ ക്ലോസറ്റൊക്കെ ഇവരിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എടോ, താനിരുന്ന് മുഖ്യ സാധനം അവര് മുഖ്യമായ ഒരു സാധനമാക്കി. ടോയ്ലറ്റിനെ പോലും കലാപരമായി മാറ്റിയിരിക്ക കുട്ടികള്. താനൊന്ന് പോയേ. സാർ, ഇരിക്കണം. താങ്ക് യു. യു കണ്ടിന്യൂ. യെസ് സർ. സർ, പണ്ട് കാലത്ത് രാജാക്കന്മാരെ വേഷം മാറി പോകുന്ന പോലെ ഇപ്പോഴുള്ള പോലീസ് ഒഫീഷ്യൽസ് വേഷം മാറിയിട്ട് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നു. അത് നമ്മള് കാൻഡിഡേറ്റ് ഷൂട്ട് ചെയ്യുന്നു. കോർപ്പറേഷനെയും പോലീസിനെയും ഒക്കെ വേഷം മാറി വരാൻ പറയാം അല്ലേ മോളെ? ആ, എക്സാക്ട്ലി സർ. തിലക്, ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇത് ഞങ്ങളുടെ സെൻവൺ ടിവിയിലെ റിജക്ട് ആയി പോയ റിയാലിറ്റി ഷോ ആണ്. പാതിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങി പോന്നെയാ. അതും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്. ഓ, അതിനിത്ര വിഷമിക്കാൻ എന്താ? ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കാണുന്ന കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല സർ. ഡോ, എന്താടോ ഇത്? ഇങ്ങനെയൊക്കെ അടിക്കുന്നത് എന്തിനാ? ഇതിനെന്തായാലും ഒന്ന് പ്രതികരിക്കണ്ടേ മോനെ. സർ, ഈ ധീരൻ മനോഹരന്റെ ദേഷ്യത്തിന് പിന്നില് ഒരു കൽപ്പന, ഒരു അബ്ദുൽ, ഗ്ലോബൽ ഡ്രാഗൺ എന്ന കമ്പനി, അങ്ങനെ ഒരു വലിയ കഥയുണ്ട് സർ. സാറ് പെർമിഷൻ തന്നാൽ നമുക്ക് ഈ ഷോ ചെയ്യാം. സർ, ഇത് സെൻവണിൽ വെച്ച് തിലക് ആരും അറിയാതെ എടുത്ത വിഷൽസ. അത് ടെലികാസ്റ്റ് ചെയ്ത ലീഗൽ ഇഷ്യൂസ് വരും. വരട്ടെ, അത് വരുമ്പോ നോക്കാം. എന്താണെന്ന് വെച്ചാ ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട്. അങ്ങോട്ട്. ഹായ് അബ്ദുൾ. ഹായ് ബ്രദർ. വാ കേറ. ഹായ് അബ്ദുൾ. ഹായ്. വാ. സോറി തിലക്, ഞാനാ നിന്നെ തെറ്റിദ്ധരിച്ചത്. സ്റ്റുഡിയോ നടന്നതൊക്കെ മലർ പറഞ്ഞു അറിഞ്ഞത്. അയ്യോ, അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഒരു 10 വർഷം മുൻപ് വരെ വറ്റാതെ ഒഴുകിയിരുന്ന ആറായത്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ആറും വറ്റി ഈ പരിസരം നശിച്ചു. അതുകൊണ്ട് വ്യവസായം ഇല്ലാതെയായി. ഇതുപോലുള്ള അസുഖങ്ങൾ ബാധിച്ച 60 കുട്ടികൾ ഈ നാട്ടിലുണ്ട്. ഇതിനെല്ലാം കാരണം ധീരന്റെ ഈ ഫാക്ടറിയാ. അബ്ദുൾ, വാ മുരുകൻ. തിലക്, ഇത് മുരുകൻ. നമസ്കാരം. നമ്മുടെ മുമ്പിലുള്ളതാ യാസിൻ ഭായ്.